ചേച്ചി ചേച്ചിയായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് നെഗറ്റീവ് ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം എനിക്ക് സങ്കടപ്പെടേണ്ട കാര്യങ്ങൾ പലതും ഒരുപാടുണ്ട് പക്ഷെ ഞാൻ ഇന്നു വരെ അത് കാണിക്കാറില്ല അൻപത് വർഷമായി ഈ അഭിനയ രംഗത്തേക്ക് വന്നിട്ട് ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് എനിക്ക് അവാർഡല്ല അധ്വാനിക്കാൻ മനസ്സുള്ളവ മതി സിനിമയിൽ കാരണം എന്താ എന്താച്ചാ ഇല്ലെങ്കിൽ ഒരു രക്ഷ നിൽക്കില്ല നമ്മൾ അധ്വാനത്തിൽ മായം ചേർക്കാൻ പാടില്ല ടൈറ്റിൽ കാർഡിൽ പേര് വരാത്ത പ്രൊഡക്ഷൻ കൺട്രോളറും ഞാൻ തന്നെയായിരുന്നു പാട്ട് എന്നുള്ള റെക്കോർഡിലും വലിയ മലികമാരും പ്ലേ ബാക്ക്സായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിവിടെ പറഞ്ഞു അല്ലേ ഇപ്പം ഈ മരണപ്പെട്ടു പോയ എൻ്റെ വളരെ വേണ്ടപ്പെട്ടവർ എന്ന് ഞാൻ കരുതുന്ന കുറച്ച് പേരുടെ ഇതൊക്കെ ഞാൻ സിനിമാ അഭിനയത്തിലൂടെ എനിക്ക് ലഭിച്ച നല്ല സുഹൃബന്ധങ്ങളാണ് പക്ഷേ ഈ അഭിനയമല്ലാത്ത ചില മേഖലകളിലേക്ക് കടക്കാനുള്ള അവസരവും എനിക്കുണ്ടായി അതിലാദ്യത്തെ സംഭവം പ്രൊഡ്യൂസർ എന്നുള്ളതാണ് എൻ്റെ സുവട്ടൻ തന്നെ എം എസ് ഫിലിംസ് മല്ലിക സുകുമാരൻ എന്നുള്ള ബാനറിൽ ഇരകൾ എന്ന് പറയുന്നൊരു പടം ജോർജ് സാറിനെ കൊണ്ട് എടുപ്പിച്ചു കാരണം അതും ഒരു കഥയാണ് വസതി ശരിക്കു പറഞ്ഞാൽ ജോർജ് സാറ് ആ പടം ഒരു പിഷാരടി എന്ന് പറയുന്ന ഒരു സാറിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ടെല്ലാം റെഡിയായി ലൊക്കേഷൻ കാണാനായിട്ട് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഏരിയയിൽ വന്നു അവിടെ നിന്ന് തിരിച്ചു വന്നപ്പം ഈ പിഷാരടി എന്ന് പറയുന്ന ഒരാളിന് ഒരു ചെറിയ അറ്റാക്കൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങ് മരിച്ചു പോയി അപ്പോൾ അത് ജോർ ഒരു വലിയ വിഷമായി പോയത് കാരണം കുറേ നാളിന് ശേഷമാണ് സാറിനെ പോലെ ആതാവിൻ്റെ ഭാര്യയിലും യവനികയും അത് ഇതുമൊക്കെ വലിയ ഉഗ്രം പടങ്ങളെടുത്ത് സാറ് ഒരു പടം ചെയ്യാനായിട്ട് തുനിഞ്ഞതും അതിൻ്റെ നിർമ്മാതാവ് അങ്ങ് പോയത് അപ്പോൾ സാർ അത് എന്തൊക്കെയോ ആവശ്യമില്ലാത്ത ചിന്തകളിങ്ങനെ മനസ്സിലിട്ട് ഇരിക്കുമ്പോഴാണ് സുഹോട്ടനും ഞാനിവിടെ ഒരു സാറിൻ്റെ വീട്ടിൽ ചെല്ലുന്നത് അപ്പോൾ സാർ അവിടെ നിന്ന് വീടൊന്ന് മാറാൻ നിൽക്കുക സുഖം എൻ്റെ ഫ്ലാറ്റ് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീട് മുകളിൽ വേറെ താഴെ വേറെ ആയിട്ട് കൊടുക്കാൻ കിടപ്പുണ്ട് സാർ വേണേൽ അപ്ഷാർ എടുത്താണെ എൻ്റെ വീട്ടിലെ ബാൽക്കണി നിന്നാൽ സാറിൻ്റെ വീട്ടിലെ ബാൽക്കണി നിൽക്കുന്നവരെ കാണാം അത്രയ്ക്ക് തൊട്ടടുത്ത വീടാണ് അപ്പോൾ അത് സാറിൻ്റെ താല്പര്യമായിരുന്നു അവിടെ സാറ് താമസം മാറി വന്നപ്പോൾ ഈ പിഷാരടി സാറ് മരിച്ചതിൻ്റെ കഥയും അങ്ങനെ ആ പടം മുടങ്ങിപ്പോയതിൻ്റെ വിഷമവും ഒക്കെ സാറ് പറഞ്ഞു അപ്പോൾ സുവർണ വാസത്തിൽ ഈ മണ്ണ് എന്നൊക്കെയുള്ള പടങ്ങളിലൊക്കെ സാറിനെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്തും വന്ന് പറഞ്ഞു കാരണം എനിക്കും സാറിൻ്റെ വലിയ ബഹുമാനം എനിക്ക് അവാർഡ് വരെ നേടിത്തന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറും എത്ര നല്ല പടങ്ങളാണ് കാരണം ഈ മലയാള ചലച്ചിത്രത്തിൻ്റെ ഒരു ഒരു നിർമ്മാണ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കുറച്ച് പടങ്ങൾ എഴുതിയാൽ സാറിൻ്റെ യവനീയ ആദാമിൻ്റെ വാരിയലും പഞ്ചവടി പാലും ഒക്കെ ഉറപ്പായിട്ട് ലിസ്റ്റ് വരും അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യുമോ അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു കേട്ടോ ഒരു പടം എടുക്കണമെങ്കിൽ ഒരുപാട് പൈസയൊക്കെ വേണ്ടേ അപ്പോൾ എൻ്റെ എടുക്കുന്നത് അങ്ങനെയല്ല അന്നിങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുറച്ച് പൈസ മതി അത് നമുക്ക് അത് ഷൂട്ടിങ്ങിൻ്റെ പൈസയൊക്കെ നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അപ്പോഴത്തേക്കും ഡിസ്ട്രിബ്യൂഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വരും എന്നൊക്കെ പറഞ്ഞിട്ട് സാറിനെ ഒന്ന് സമാധാനം ചെയ്യാൻ സാറ് വിഷമിക്കേണ്ട ഇത് ഞാനെടുക്കാം പടം എന്ന് പറഞ്ഞിട്ടാണ് ഈ എം എസ് ഫിലിംസ് രജിസ്റ്റർ ചെയ്ത് ഇരകൾ എന്ന് പറയുന്ന ചിത്രം അതെടുക്കുന്നത് അത് മുണ്ടക്കയം സൈഡായിരുന്നു ഷൂട്ടിങ് അതിൻ്റെ കാര്യം പറയുമ്പം ഈ പറഞ്ഞപോലെ അവിടെ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ഞങ്ങളൊക്കെ ആ പൊട്ടിച്ചായിരുന്നു സാലി ചേച്ചി ഇതൊക്കെയാണ് വിളിക്കുന്നത് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തരികയും ഒരുപാട് ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ ഞാൻ സുഖമായിട്ട് ഇവിടെ അവിടുത്തെ ഒരു ഔട്ട് ഹൗസിലാണ് താമസിച്ചത് പോലും അപ്പോൾ അതിനകത്ത് പ്രൊഡ്യൂസർ മാത്രമല്ല ടൈറ്റിൽ കാർഡിൽ പേര് വരാത്ത പ്രൊഡക്ഷൻ കൺട്രോളറും ഞാൻ തന്നെയായിരുന്നു രാവിലെ പറയും നാളെ വേണുനാഗപള്ളി രാധയെ കൊണ്ട് അഭിനയിക്കുന്ന ഒരു മുറുക്കാക്കളുടെ മുൻഭാഗമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് റെഡിയായോ എന്ന് രാവിലെ നീ വിളിച്ചു വിളിച്ച് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വൺ ടു ത്രീ ഇട്ട് എനിക്ക് തരും അപ്പം ഞാൻ പറയും എന്ത് ഞാനാണോ ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ അതെ ആ കാശ് കൊടുക്കുന്ന ആളെ എനിക്ക് ഇത്തിരി മാനേജരായിട്ടൊക്കെ ഇരിക്കുക അത് പ്രൊഡക്ഷൻ ആവട്ടെ എന്തോ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാശിന് പറയുമെങ്കിലും ഇതൊക്കെ ഞാൻ വിളിച്ച് ചോദിക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറ പോലെ നടന്നു അപ്പോൾ അങ്ങനെ നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് ഞാൻ എത്തിയൊരു പടമാണ് ഇരകൾ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കുറേശ വന്നപ്പോഴാണ് ചില അവിടെ അവിടെ ചില ഓരോ വരിയൊക്കെ പാടാനൊക്കെയുള്ള ഒരു അവസരം കിട്ടുന്നത് പാടുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുൾ പാട്ടൊന്നും അല്ല ഒരു ഗദ്യ പാട്ട് ഗദ്യമാക്കി താളത്തിലും രാഗത്തിലും പറയാതുള്ളതായിരുന്നു കൂടുതലായിട്ടും അതിൻ്റെ ഒരു ഒന്നാമത്തെ ഉദാഹരണമാണ് മറ്റേ ജയചന്ദ്രസാൻ്റെ അമ്പലനടയിൽ ദ്വാദശിനാളിൽ തങ്കവിളക്കുകൾ എരിയുമ്പോൾ ഓർമ്മയില്ലേ ഓർമ്മയില്ലേ ഇങ്ങനെ ഒരു ചെറിയ ഒരു സംഭവം അത് താളം വേണം അത്യാവശ്യം രാഗം വേണം അപ്പോൾ അത് അത്യാവശ്യം താളം തെറ്റാതെയും ആ ട്യൂണിനൊക്കെ അനുസരിച്ച് ഈ പാട്ടായിരുന്നല്ലോ കോളേജ് പഠിക്കുമ്പോൾ പ്രധാന ജോലി അപ്പോൾ അങ്ങനെ ഈ ഒന്ന് രണ്ട് സിനിമകളിൽ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഓരോ പറ്റിയൊക്കെ പാടി പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ പാട്ട് പാടി എന്നുള്ള റെക്കോർഡിലും വലിയ കുമാരൻ പ്ലേ ബാക്ക്സുകളായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് ഒരു സഹസംവിധയായിട്ട് ഞാനൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തു അത് പിന്നെ തമ്പിച്ചേട്ടൻ്റെ മാളിക പണിയുന്നവർ ഏതോ ഒരു സ്വപ്നം ശങ്കരനായ സാറിൻ്റെ മധനോത്സവം ഈ പറഞ്ഞ ലവ് ബേർഡ്സ് എന്നും പറഞ്ഞ് കമലഹാസനൻ ഞാനും കൂടെ അഭിനയിച്ചു പക്ഷേ അത് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ തീരാതെ നിൽക്കുകയും അത് കഴിഞ്ഞ് അതിൻ്റെ ഞാൻ ഞാനിഞ്ഞ് പോരുന്ന നാട്ടിലേക്ക് ഇനി മടങ്ങിപ്പോരുന്നൊക്കെ അപ്പോൾ അങ്ങനെ ചില പടങ്ങളിൽ അത് ടൈറ്റിൽ ടൈറ്റിലെ പേരൊക്കെയുണ്ട് കൈലാസ്നാഥൻ ഞാനും ആണ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് തമ്പി ചേട്ടൻ്റെ കൂടെ മറ്റേതിനകത്ത് റീത്താ ആയിരുന്നു അതിനകത്തേ ഒരു ഒരു നായിക സോറി കന്യാകുമാരിയിൽ അവിടെയും സേതുമാധവൻ സാറിൻ്റെ കൂടെ അതിനകത്ത് ടൈറ്റിലായിട്ടില്ല സാർ എന്നെ വിളിച്ചിട്ട് അത്യാവശ്യം കുറച്ച് വലിയ ഭയങ്കര പാഠ്യത്തിൽ ഉള്ള ഹിന്ദിയൊന്നും അല്ല എങ്കിൽ ഈ പ്രൈവറ്റായിട്ട് ഹിന്ദി പഠിച്ചതിൻ്റെ ഒരു ഗുണം കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ സംസാരിക്കും അപ്പം അങ്ങനെ അവിടെ ഇപ്പുറത്ത് മദനോത്സവത്തിൽ സറീന വാഹവ ഞങ്ങൾ രണ്ടും കൂടെ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് അതിപ്പോൾ ഈ അടുത്ത കാലത്ത് കലണ്ടർ എന്നൊരു പടം അഭിനയിച്ചപ്പോഴും സറീന അത് ഓർമ്മിച്ച് പറഞ്ഞു എൻ്റെ ടീച്ചറാണെന്നൊക്കെ അപ്പം ഏതായാലും അങ്ങനെ ഒരു പാട്ടുകാരി ഒരു പ്രൊഡ്യൂസറ് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ഇങ്ങനെ പല പല ഒരു ഒരു മേഖലകളിൽ ഒന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യവും കൂടെ ദൈവം തന്നെ പക്ഷേ അസിസ്റ്റന്റ് ഡയറക്ടർ നല്ലതാണ് കേട്ടോ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്തെല്ലാം ജോലി ഒരു ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ എൻ്റെ മകൻ പൃഥ്വിരാജ് ഇപ്പോൾ ഈ എംബുരാൻ പോകുന്നതിന് മുമ്പ് ലൂസിഫറിൻ്റെ മുമ്പ് അവൻ ചെയ്യുന്ന ഹോംവർക്കാണോ എനിക്ക് കഷ്ടം തോന്നും ഓണം ഉറക്കമൊന്നുമില്ലാതെ അവനെല്ലാം വെൽ പ്രിപ്പയർഡായിട്ട് അവൻ പോവുകയുള്ളു അവന് സംശയങ്ങളൊന്നുമില്ല എല്ലാം ഒരു സ്റ്റോറി ബോഡ് ഉണ്ടാക്കി കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഇത് ഷൂട്ടിങ് അവിടെ ഇങ്ങനെ ഇവിടെ എങ്ങനെ അല്ല അത് നല്ലതാണ് കാരണം ആ ഒരു ഹോംവർക്ക് ചെയ്യുമ്പോൾ ഈ ഡയറക്റ്റ് ചെയ്യുന്ന ആളിൻ്റെ മനസ്സിൽ പൂർണ്ണമായിട്ടും ആ സിനിമയുണ്ട് അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ആ സിനിമയുടെ ഒരു പെർഫെക്ഷൻ അവിടെ കാണാനും പറ്റും സംശയങ്ങളില്ലാതെ എടുക്കുമ്പോൾ അതിൻ്റെ ലിങ്കൊന്നും വിട്ടുപോകത്തില്ല അത് കാണുന്നവർക്കും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടും മറ്റേത് ചിലപ്പോൾ ചിലർ പറഞ്ഞ കേട്ടില്ലേ ആദ്യത്തെ പകുതിയും രണ്ടാമത്തെ പകുതി എന്ന് ഞങ്ങൾ കണ്ടു കയച്ചു പക്ഷേ അതോ അത് ഒരു ഒരു ബന്ധമില്ലാത്ത രണ്ട് കഥയായിപ്പോയോ അത് അതുകൊണ്ടൊന്നുമല്ല ചില പടം നമ്മൾ ഒരു സങ്കല്പിച്ച് വിഷ്വലൈസ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ചില ചില്ലറ പാളിച്ചുകൾ വരുന്നതാണ് അതൊക്കെ അപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യും ഇപ്പോൾ തന്നെ മോഹൻലാൽ ചെയ്തു ബാറോസ് ഞാൻ എൻ്റെ സെറ്റിൽ പോയത് എൻ്റെ ദൈവമേ എന്തോ ഒരു അധ്വാനമാണ് അദ്ദേഹമൊക്കെ ചെയ്തത് അപ്പോൾ അത് ഈ അധ്വാനിക്കാൻ മനസ്സുള്ളവ മതി സിനിമയിൽ കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഒരു രക്ഷ നിൽക്കില്ല ഈ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം എടുത്ത് നോക്കിയാലറിയാം നമുക്ക് വരുമാനം കിട്ടും നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ കാശ് കിട്ടും പക്ഷേ അത് രണ്ട് കൈ നീട്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ അധ്വാനത്തിൽ മായം ചേർക്കാൻ പാടില്ല അത് സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്നവരെ അതിൻ്റെ ഒരു ഒരു നമ്മളൊരു ഒരു സമർപ്പണം ഉണ്ടല്ലോ ആ ജോലിയിലേക്ക് അതെല്ലാവരിൽ നിന്നും ഉണ്ടാവണം അങ്ങനെയുള്ളവർ ഇവിടെ എപ്പോഴും മലയാള സിനിമ രംഗത്ത് നിലനിന്നിട്ടേ ഉള്ളൂ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങ് ഊതിപ്പറപ്പിച്ച് ഇവിടെ ആരുന്നോ ആർക്കും പറ്റത്തില്ല ഇന്നല്ലെങ്കിൽ ആളെ ഇവരെല്ലാവരും ഒരു അറിയപ്പെടുന്ന ലിസ്റ്റിൽ വരും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അഭിനേത്രി നിർമ്മാതാവ് പിന്നടിയിൽ പാടാനുള്ള അവസരം അസിസ്റ്റൻ്റ് ഡയറക്ടർ സഹ സംവിധായിക ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ എൻ്റെ സിനിമാ മേഖലയിൽ ഞാൻ കൈകാര്യം ചെയ്ത് പറഞ്ഞെങ്കിലും അതിലൊക്കെ പ്രധാനപ്പെട്ട വേറൊരു സംഗതിയുണ്ട് ഈ സിനിമാ മേഖലയിലൂടെ വന്നാണ് ഞാൻ സീരിയൽ രംഗത്തേക്ക് കിടക്കുന്നത് അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച് തകർത്ത അഭിനയം കണ്ടതിൽ എൻ്റെ സീരിയലുകൾ കണ്ടിട്ട് ഒ ഏറ്റവും പാട് പേര് ഈ സ്വദേശത്തു നിന്ന് വിദേശത്തു നിന്ന് കാരണം ഈ വീട്ടിലിരിക്കുന്നവർക്ക് മിക്കവാറും കാണാൻ പറ്റിയ സമയങ്ങളിലാണ് ഓരോ രാജ്യത്ത് ഓരോ ഈ ഇതിൻ്റെയൊക്കെ ടെലികാസ്റ്റ് പോകുന്ന സമയങ്ങൾ അപ്പം അങ്ങനെ പറഞ്ഞ് വരികയാണെങ്കിൽ ഒരു ഇന്ദുമുഖി ചന്ദ്രമതി എന്ന് പറഞ്ഞ സീരിയൽ തൊട്ട് അതൊരു വലിയൊരു എന്താ പറയുക ഒരു ആർമി ഉദ്യോഗസ്ഥനൊക്കെ ഞങ്ങളെ അവരെ നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വന്ന് കാണാൻ വരികയും ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ മറ്റേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആളിപ്പോൾ ചേച്ചിയുടെ ആ ഒരു സീരിയൽ സമയത്ത് കറങ്ങി തിരിഞ്ഞ് എൻ്റെ കൂടെ വന്നിരിക്കാറുണ്ടെന്നൊക്കെ അതെല്ലാം എനിക്ക് ഓർമ്മയിലുണ്ട് അത് മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനം സുസു സുരഭിയും സുഹാസിനിയും ഞാനിതിനിപ്പോൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഞാൻ എനിക്ക് കാല് സുഖമില്ലാതെ ഒരു മാസം ഷൂട്ടിങ്ങിന് പോകാതിരുന്നപ്പം അതൊന്ന് നിർത്തി വയ്ക്കേണ്ടതായിട്ട് വന്നു സുഹാസിനി കൊച്ചമ്മ ഭർത്താവിനെ അന്വേഷിച്ചാൽ കണ്ടു പോയിരിക്കുകയെന്ന് മോൻ ആ സ്ഥലം കണ്ടുപിടിക്കുകയാണ് അവരെ ചെയ്തു എന്തായാലും ഇങ്ങനെ നിങ്ങളൊക്കെ ഇത്രയും സ്നേഹത്തോട് ചോദിക്കുമ്പം സുഹാസനിയമ്മ മിക്കവാറും തിരിച്ചു വരും അമ്മച്ചി വരുന്നുണ്ടേതെന്നും പറഞ്ഞെങ്കിലും ഞങ്ങൾ തിരിച്ചു വന്ന് വരും അത് ഈ ചോദിച്ചവർക്ക് വേണ്ടിയെങ്കിലും അമ്മ തിരിച്ചു വന്ന് എന്ത് ചെയ്തു എന്നുള്ള ഒരു കൺക്ലൂഷൻ എൻ്റെ ഒരു അവസാനം വരണമല്ലോ അതുമായിട്ട് തിരിച്ചെത്താൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവും അപ്പോൾ സീരിയൽ രംഗത്തുകൂടെ കിട്ടിയ ആരാധകർ പറയുന്നത് ഭയങ്കര അതൊരു സന്തോഷമാണ് കാരണം എല്ലാത്തരം ആൾക്കാരും പ്രായമായവർ ഈ എന്താ പറയുക ചെറുപ്പക്കാര് കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് ഈ ബ്രോഡാഡിയിലെ അമ്മയെ കാണിക്കുന്നത് പോലെ തന്നെ എൻ്റെ സീരിയൽ കഥാപാത്രങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഈ ആ ഒരു സീരിയൽ മേഖലയിലേക്ക് ഞാൻ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് നല്ല നല്ല സീരിയലുകൾ സ്ത്രീ ഒരു സാന്ത്വനം പണ്ട് ആദ്യം മഹാത്മാഗാന്ധി കോളനി അത് വിജിത് അഭിസാറായിരുന്നു എൻ്റെ സംവിധായകൻ പിന്നെ വന്ന് കുറേ കൂടെ ഒരു ജനങ്ങളിലേക്ക് ഞാൻ എത്തുന്നത് ഈ ഹിന്ദു മുഖി ചന്ദ്രമിയിൽ അത് വെച്ചാൽ മൊത്തം തമാശ ആണല്ലോ അറിയാമല്ലോ മരുമോളുമായിട്ടാണ് മത്സരം മരുമോൾ സ്കൂട്ടർ പഠിച്ചാൽ അമ്മായിയമ്മയ്ക്ക് സ്കൂട്ടർ മേടിക്കണമെങ്കിലുള്ള ഒരു അമ്മായിയമ്മയായിട്ട് ഞാനതിനകത്ത് വന്നെങ്കിൽ ഞങ്ങൾ തമ്മിൽ വേറെ അടിപൊടി മഴക്കൊന്നുമില്ല വരുമോളേതാണ്ട് ചെറിയ ഷോർട്ട് ഫിലിം അഭിനയിച്ചു ഉണ്ടേ അമ്മായി അമ്മ സിനിമയിൽ അഭിനയിക്കാൻ പോയി അവിടെ ചെല്ലും അറിയുന്നത് അറിയത് നിരത്തി പിടിച്ചിരിക്കുന്ന പുരുഷക്കാരുടെ ഇടയിൽ ഒരാളായിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് രസകരമായ സീരിയകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ അത് നമ്മുടെ രാധാകൃഷ്ണൻ മംഗലത്തിൻ്റെ സീരിയലായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ സീരിയലും സിനിമയും അതും ഇതും ആയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാന് വലിയ ചേച്ചിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് 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 സന്തോഷം അതുകൊണ്ടാണല്ലോ ഇപ്പോഴും എൻ്റെ ഒരു സീരിയൽ കാണാതായപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെ 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 ചേച്ചി സുഹാസിനെ കൊച്ചപ്പം തിരിച്ചു വരൂല്ലേ എന്ന് ചോദിക്കുന്നത് വ്യക്തിപരമായ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ആ കഥാപാത്രത്തിനോടുള്ള അവരുടെ ഒരു ഇഷ്ടവും അതൊരു നേരം പോകാണ് ചുമ്മാരുന്ന ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ ചെയ്ത് കണ്ടാലും ചിരിക്കാം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഇതിൽ ഒരു അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കമൻറ്റുകളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും ഇപ്പോഴും ഞാൻ പറയുന്നതാണ് നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് എന്നെപ്പോലെ ഇത്രയും കാലം അൻപത് വർഷമായി ഈ അഭിനയ രംഗത്തേക്ക് വന്നിട്ട് ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് സത്യം പറയണം കേട്ടോ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം ഒരു ബലം എന്ന് പറയുന്നത് എനിക്ക് അവാർഡ് അല്ല എനിക്കിതുപോലെയുള്ള മാധ്യമങ്ങളുടെ എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളുമായിട്ട് സഹകരിക്കുന്നത് ഒന്ന് കാരണം അവർ വേണം അവർ നമ്മുടെ വളർച്ചയ്ക്ക് അവരൊപ്പം സാക്ഷികളായിട്ട് കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ട് എന്നറിയുന്നത് വലിയ സന്തോഷം പിന്നെ സർവോപരി പ്രേക്ഷകർ ഓ ഹെന്തിരി ഉള്ള വലിയ എന്ത് പറഞ്ഞാൽ പോയി നമ്മുടെ ജീവിതം അവിടെ പോയില്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നും അന്നും ഇന്നും എന്നും അതാണ് ഒരു കലാകാരനെയോ കലാകാരിയോ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ ഉണ്ടാക്കിയെടുക്കുക അപ്പം എൻ്റെ ഇൻറ്റർവ്യൂസ് കണ്ടിട്ട് ഒരുപാട് പേര് എഴുതാറുണ്ട് ചേച്ചി സംസാരിക്കുന്നത് ഒരു ഇൻറ്റർവ്യൂ ആണെന്ന് പറയത്തില്ല വീട്ടിലിരുന്ന് അല്ല എനിക്ക് അങ്ങനെ ഒരു വലിയ സാഹിത്യ ഭാഷയൊക്കെ ഉപയോഗിച്ച് കടിച്ച് പിടിച്ച് ഭയങ്കര അത് അതിൻ്റെതും ആവശ്യമില്ല ഇവിടെ എന്തിനാണത് അതോരൊരു സദസ്സിൽ പോകുമ്പോഴും ഇപ്പോൾ ഒരു സാഹിത്യ സദസ്സാണെങ്കിൽ അവിടെ ചെന്ന് പറയാം പക്ഷേ അല്ലാതെ ഒരു സ്ഥലത്ത് ഒരു സാധാരണ ഭാഷയെ സംസാരിച്ചാൽ പോരെ അപ്പോഴല്ലേ നിങ്ങൾക്കൊക്കെ കേൾക്കാനും ഒരു താല്പര്യം വഴിയുള്ളൂ അല്ലേ ഇപ്പം തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കലാകാരൻ എന്നൊക്കെ പറഞ്ഞ സംഗതി പോയി കിട്ടും അതെന്ത് ചെയ്യാൻ പാടില്ല സദസ് സംസാരിക്കുക ഞാൻ എപ്പോഴും അതെൻ്റെ ചേട്ടനെയാണ് മാതൃകയാക്കുന്നത് ഇപ്പം എൻ്റെ അമ്പതാം വർഷം ആഘോഷിച്ചപ്പോൾ എൻ്റെ സഹോദരൻ ഡോക്ടർ എം എ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ദൈവമേ കുറച്ച് കൈ നിട്ട മസാല കുറച്ചുള്ള കഥകളും എല്ലാം കൂടെ എല്ലാവരും പറയുമായിരുന്നു ചേട്ടൻ്റെ പ്രസംഗത്തിനെക്കുറിച്ച് ചേട്ടൻ അങ്ങനെയാണ് അതാ അതേ ആൾ ഓങ്കോളജി ക്യാൻസർ ചികിത്സാരംഗത്തെ വിദഗ്ധമായ പുതിയ പുതിയ സമീപനങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചും അമേരിക്കയിലും പറയും ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റൽസിലൊക്കെ പോയി സംസാരിക്കും ആ ആളെ അല്ല വേറൊരു സദസ്സിൽ വരുമ്പോൾ അപ്പോൾ അതൊരു വല്ലാത്ത കഴിവാണ് ഒരു ദൈവാധീനമാണത് അത് ഞാൻ ഒരു പരിധിവരെ പിന്തുടരണം എന്ന് വിചാരിക്കും കാരണം അതുപോലെയുള്ള നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികളൊക്കെ ഇരിക്കുന്നത് വേറൊരു ടൈപ്പ് സദസ്സാണെങ്കിൽ നമ്മളവിടെ ഈ കണാവുണാ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് ചിരിപ്പിക്കാനൊന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ എന്താണ് ഫങ്ഷൻ എന്താണ് ഇവിടെ നടക്കുന്ന ചടങ്ങ് അവിടെ നമ്മളെങ്ങനെ നിൽക്കണം കുട്ടികളുണ്ട് പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു എല്ലാവരോടും നമ്മുടെ സ്നേഹം അറിയിക്കേണ്ട ഒരു സദസ്സാണെങ്കിൽ അത് ആ രീതിയിൽ പോവുക നമ്മുടെ വിജ്ഞാനം അറിയിക്കാൻ ഒരുപാട് സദസ്സ് കിട്ടും പക്ഷെ അങ്ങനെ സദസ്സ് കിട്ടുന്നത് ശരിയായിട്ട് ഉപയോഗിക്കുന്നവരൊന്നും ഇവിടെ ഇല്ല അവിടെയും പലർക്കും ട്രാക്ക് മാറി പോകാറുണ്ട് വളരെ കുറച്ച് പേര് നന്നായിട്ട് സംസാരിക്കും അത് ഈവൻ രാഷ്ട്രീയത്തിലും അതെ ഞാനെന്തും എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നവരാണ് എല്ലാവരുടെയും പ്രസംഗങ്ങൾ എനിക്ക് അത്ര വലിയ ഒരു അഭിപ്രായമില്ല പക്ഷേ നന്നായിട്ട് മാന്യമായിട്ട് സംസാരിക്കുന്നവരുണ്ട് സത്യം പറയാം അത് ഈ സിനിമ രംഗത്തുള്ളതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും അത് അവരുടെ ഒരു പക്ഷേ വിദ്യാഭ്യാസം കൊണ്ടാണോ അവരുടെ അനുഭവ സമ്പത്താണോ ലോകപരിയമാണോ എന്നാണെന്ന് എനിക്കറിയില്ല പോലെ ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് അത് അദ്ദേഹം നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ എന്നാണ് എന്നോട് പറയുന്ന മറുപടി വിദ്യാഭ്യാസം കൊണ്ട് ശരിയാണ് പക്ഷേ എന്നാലും കുറച്ചൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്താണ് മര്യാദകൾ അതായത് രാഷ്ട്രീയക്കാരോട് ഞാൻ എനിക്ക് വേണ്ടപ്പെട്ടവരോട് ഞാൻ തുറന്ന് പറയാറുണ്ട് നിങ്ങളുടെ പാർട്ടി മാത്രം വിചാരിച്ചാൽ ഒരാൾ ജയിക്കില്ല അത് ഏത് പാർട്ടിയും ആകട്ടെ അപ്പം അത് നിങ്ങളിലുള്ള കഴിവ് നിങ്ങളിലുള്ള വിശ്വാസം അതൊക്കെ അതിൻ്റെ പ്രധാന ഘടകങ്ങളാണ് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയും എന്നുള്ള വിശ്വാസമാണ് നമുക്ക് ആ വിശ്വാസം വെച്ചുകൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ സ്ഥാനാർത്ഥിയുടെ വിജയം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിന് തന്നെ ഒരു പ്രയോജനപ്പെടുന്ന സംഗതിയായിരിക്കും അപ്പോൾ എനിക്ക് രാഷ്ട്രീയ സത്യം അത് വലിയതായിട്ട് വിശകലനം ചെയ്ത് പറയാനൊന്നും അറിയത്തില്ല കാരണം എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ ബഹുമാനിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അല്ലാത്തവരും ഉണ്ട് അതാണ് എൻ്റെ സത്യം അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഒരു പ്രധാന സംഭവങ്ങളെന്ന് പറഞ്ഞത് നമ്മളൊരു കലാജീ ജീവിതം എന്ന് പറയുമ്പോഴേ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിയുമ്പം എല്ലാവരെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നിർത്താൻ നോക്കും അപ്പം ചിലപ്പോൾ ചരി പറയാറുണ്ട് ഇഷ്ടമുള്ളവർ തുറന്ന് പറയും ചേച്ചി ചേച്ചിയായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത് എനിക്ക് നെഗറ്റീവ് ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം എനിക്ക് സങ്കടപ്പെടേണ്ട കാര്യങ്ങൾ പലതും ഒരുപാടുണ്ട് പക്ഷേ ഞാൻ ഇന്നു വരെ അത് കാണിക്കാറില്ല ഞാൻ വളരെ പോസിറ്റീവായിട്ട് നടക്കുന്നത് എന്നും പറഞ്ഞപ്പോൾ ആരുടെയും തോളത്ത് കയറി കിടന്ന് കളിക്കാനും നമുക്ക് പറ്റത്തില്ല കാരണം അതൊക്കെ പോസിറ്റീവ് എനർജി വരും അതല്ല നമ്മളൊരു സദസ്സിൽ പോകുമ്പോൾ അവരുമായിട്ടൊന്ന് ചേർന്ന് പറയേണ്ട മറുപടികൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിക്ക് പറയുക അതാണ് എല്ലാവരും പഠിക്കേണ്ടത് ഇനിയുണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം